അനിയന്മാരെ, ഈ കല്യാണം എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിലെ കക്കൂസ് പോലെ. പുറത്ത് ക്യൂ നിൽക്കുമ്പോ എത്രയും പെട്ടെന്ന് അതിന്റെ അകത്ത് കയറാൻ തോന്നും. അകത്ത് കയറിയാലോ എന്റെ അമ്മേ, ജീവനും കൊണ്ട് പുറത്ത് ചാടിയാ മതി. ഇച്ചിരി പ്രസാദത്തിന് വേണ്ടി ആരെങ്കിലും അമ്പലം പണിയോടെ പിള്ളേരെ. That's my bag. Oh, sorry. That's okay. Suvarna Nair. Press? Yes. You mean... Press? Yes. Maybe next time? What? இது ஓகே வந்து பாரு. கலர் எனக்கு பிடிக்கலப்பா. இந்த கலரை பாருங்க, சூப்பரா இருக்கு. இது ஓகே. സാറിനറിയോ, ഈ പ്രേമോ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രാന്താ സാറേ, പ്രാന്ത്. അത് തലേ കേറിയാ പിന്നെ തല്ലും വെട്ടും കുത്തും ആ ചോരയൊക്കെ. ഇതാ സാറേ. നീ ആര്? ജാക്കി ചാന്? മേലാണെങ്കി പണിയെടുത്ത് പരിചയമില്ലാത്ത നീ എങ്ങനെയാടാ കരാട്ട പഠിച്ചത്? കരാട്ടെ? എടാ, എന്റെ പൈന്റ് ഉപ്പി ഈ ബാഗിനകത്തായിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും, പക്ഷെ ഒന്നാം തീയതി ആയിട്ട് ഈ പൈന്റ് ഉപ്പി എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഇന്ന് കൊന്നേനെ ഞാൻ. ഈ പാടെല്ലാം പെട്ടവന്റെ പണി തീർത്താൽ ആ വില്ലിലുള്ള 40% കിട്ടുമോ അതോ അഴി എണ്ണുമോ വക്കീലെ? എന്റെ അളിയാ കരുനാക്കെടുത്ത് എന്തെങ്കിലും എഴുന്നള്ളിക്കാതെ ബാക്കിയുള്ളവർ ഉറങ്ങിയിട്ട് രണ്ടാഴ്ചയായി. ഇനി അവസാനം ഇയാള് കാലി മാറി കളയോ വക്കീലെ? എന്റെ അമ്മ രണ്ട് കെട്ടിയതാണെങ്കിലും ഞാൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാ. എന്താ രാവിലെ കഴിച്ചത്? ഗോതമ്പ് പുട്ടും പപ്പടവും. പശുവോ? പശുവല്ല ഞാൻ. അത് ശരി, തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത്. രണ്ട് ദിവസമായിട്ട് തീറ്റയില്ല, കുടിയില്ല. കല്യാണം കഴിഞ്ഞതാ? പശുവിന്റെയാ? ഏ, ഇപ്പൊ ചോദിച്ചു തന്റെ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ മക്കള്? മൂന്ന്. വെരി ഗുഡ്. ഇതാരാ എന്റെ മോനാ ഗോപു. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. പുറമേക്കുള്ള ഗൗരവം ഒന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെ മണ്ടനാ. എന്താ ഓടാത്ത? എന്നാലും ഇങ്ങനെ പിടിക്കുമ്പോ ഒരു സുഖമുണ്ട്. എന്നാലേ ഇനി ഓടാൻ തോന്നുമ്പോ എന്നോട് പറഞ്ഞാൽ ഞാൻ വെട്ടി നിർത്തിക്കോളാം. ഇതാണ് ഒരാള് താര. ഹായ്. മോളവിടെ ജോലി എടുക്കുവാണോ? യാ, അയാമെ മസാജ് തരാം. ഏതാ?
മേലാലന്റെ മോന്റെ പുറകെ കൂടി നീ അറിഞ്ഞ കൊന്നുകളി നിന്നെ കാരക്കറ തന്തയിലെ കഴിവട മോന്റെ പോലെ